ഹലോ നിഷ സൂരജ് ഫ്രം കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും അടിപൊളി വെറൈറ്റിയും പുതിയ പുതിയ കളക്ഷൻസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം 5 പാറ്റേൺസ് ഉണ്ട്, നമുക്ക് വേഗം കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.kalasrins.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഐ ഡി. അതുപോലെ നമ്മുടെ ഗിവവേയുടെ കാര്യം അറിയാലോ, നവംബറിൽ മെഗാ ഗിവവേയാണ്, ഡിസംബറിൽ ബമ്പർ ഗിവവേയാണ്. ഗിവവേയിൽ ഡെയിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് വരെ നറുക്കെടുക്കാതെ സമ്മാനങ്ങളുണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വിന്നറായാലും വിന്നറായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൈസ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ റൂൾസുകൾ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നതാണ്. അത് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് തന്നെ തുടങ്ങാം. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റിൽ എയ്ലൈൻ കട്ടിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ഒക്കെ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ 2-3-4 പ്രാവശ്യമാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് നെക്കിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നെക്ക് വന്നതിന് ശേഷം അത് തന്നെ സ്ലീവിൻ്റെ ഒരു പോർഷനിൽ കൂടെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് വർക്കാണ്. നെക്കിലും ഇതുപോലെ നെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കളേഴ്സിലായിട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലൂവിൻ്റെ ഇതാ ഇതുപോലത്തെ ഒരു ഡാർക്കർ കളറാണ് നെക്ക് വരുന്നത് കണ്ടോ. ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിലാണ് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്കിൻ്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും. ഇതാ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവിൽ ഇതാ ഇതുപോലെ വരും സ്ലീവിലെ വർക്ക് കേട്ടോ. നല്ല രസമാണ്. സ്ലീവും നെക്കും ഒക്കെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത്. 799 മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ വരും. നല്ല ഭംഗിയാട്ടോ. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറായിട്ടോ, ഡാർക്ക് പർപ്പിളും ഒരു വൈൻ ഷെയ്ഡും കൂടെയൊക്കെ ചേരുന്ന ഭംഗിയുള്ള ഒരു കളറാണ്. ഡാർക്കർ ഷെയ്ഡാണ്. ആ ഒരു ഡാർക്കർ ഷെയ്ഡിൽ വരുമ്പോൾ നെക്കിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയും സ്ലീവിൽ വന്നിരിക്കുന്ന ഈ ഒരു വർക്ക് കൂടെ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദാ ക്ലോസർ ലുക്ക് ഇങ്ങനെ ആട്ടോ വർക്കിൻ്റെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതും നല്ലൊരു ഡാർക്കർ കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, നല്ല കരിപ്പച്ച കളറിലെ ആ ഒരു കരിപ്പച്ച കളറിലാണ് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലാണ്. എല്ലാം ഡാർക്ക് കളേഴ്സിലാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഡാർക്ക് കളേഴ്സിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു നെറ്റ് കൊടുത്തേക്കുന്നതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇതാ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. 799 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ വന്നിരിക്കുന്ന എയ്ലൈൻ കുർത്തിയാണ്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ സ്ലീവിലും നെറ്റ് കൊടുത്തിട്ടുണ്ട്, നെക്കിലും നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ബോർഡേഴ്സിലായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. നല്ലൊരു പാർട്ടി വെയർ ആണ്. എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ആണ്. 799 കേട്ടോ. ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ആ ഒരു ട്രാൻസ്പെറൻസി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ലൈവിലൊക്കെ വന്ന് സ്ഥിരമായിട്ട് എൻക്വയറി ഉള്ളൊരു പാറ്റേൺ ആണ്. സ്മോക്കി വർക്ക് ചെയ്ത കുർത്തീസ്. അതിൽ ലൈറ്റർ ഷെയ്ഡിലും ഡാർക്കർ ഷെയ്ഡിലും ആയിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് നമ്മൾ 9 കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബേബി ബ്ലൂ കളറാട്ടോ. അടുത്തേക്ക് എന്താ ഇതുപോലെ ഓഫ് ഷോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികളൊക്കെ ഇങ്ങനെ ഓഫ് ഷോൾഡർ ഇടാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ട്രെൻഡി ലുക്ക് വരും. അതുപോലെ യോക്ക് ഫുൾ സ്മോക്കി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് എൻഡിലും സ്മോക്കി വർക്കാണ്. ഇത് 3/4 സ്ലീവ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡിലേക്ക് വേണം. ബാക്ക് സൈഡ് വരുമ്പോൾ ഇതാ ഇതുപോലെ ഫ്രണ്ടിലെ പോലെ തന്നെ ഇറങ്ങി വരുന്ന നല്ലൊരു സ്ക്വയറിനൊക്കെയാണ് ബാക്കിലും. ബാക്കിലും ആ ഒരു ഫുൾ സ്മോക്കി വർക്ക് വരുന്നുണ്ട്. നല്ല ഷേപ്പിലിരിക്കും, നല്ലൊരു ബോഡി ഷേപ്പിലിരിക്കും. അതിനുശേഷം ഇതുപോലെ ഫ്രില്ലാണ് വരുന്നത് ഭക്ഷണത്തിലേക്ക്. പ്രൈസ് വരുന്നത് 599 ആണ്. മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു സീ ഗ്രീൻ കളറാണ് കേട്ടോ. സീ ഗ്രീനിൻ്റെ തന്നെ ഒരു ബേബി കളർ എന്ന് പറയാം. നല്ല ഭംഗിയാണ്.
ഇതുപോലെയാണ് വരുന്നത്. ഫാബ്രിക് വന്നിരിക്കുന്നത് കോട്ടൺ റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ലെങ്ത്ത് 44 ആക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 4950 ആ ഒരു ലെങ്ത്ത് 49 ആയിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം 49 ഉണ്ടായിരുന്നു ലെങ്ത്. അപ്പോൾ ലെങ്ത്ത് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം 44 ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളർ കേട്ടോ. ഇതെല്ലാം ബേബി കളേഴ്സാണ്, നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് നല്ലൊരു സിൽവർ ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ. സിൽവർ ഗ്രേ എന്ന് പറഞ്ഞാൽ ആ ലൈറ്റർ സിൽവർ ഗ്രേ അല്ല, അതിൽ ഒരു ടോൺ ഡാർക്കറായിട്ട് വരുന്ന നല്ലൊരു സിൽവർ ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കളർ ചാർട്ടിലെ ലാസ്റ്റ് വൺ, അതായത് ഫിഫ്ത് വൺ വന്നിരിക്കുന്നത് നല്ലൊരു സാൻഡൽവുഡ് കളറിലാണ്. ഇനി നമുക്ക് ഡാർക്കറായിട്ടുള്ള കളേഴ്സിൻ്റെ ചാർട്ട് കാണാം. ഡാർക്കർ കളേഴ്സിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറോണിഷ് കോഫിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൽ തന്നെ വൈറ്റ് കളറിലെ പ്രിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 599 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ. ഇത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആട്ടോ. നേവി ബ്ലൂവിൽ സെയിം തന്നെ വൈറ്റ് കളറിൽ ആ ഒരു പ്രിൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ്. ഡാർക്കർ കളേഴ്സിൽ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രേ ആണ്. ഇത്രയും കളേഴ്സിലാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. സ്മോക്കി വർക്കാണ് ചെയ്ത് വന്നിരിക്കുന്നത്. കോട്ടൺ റയോണാണ് ഫാബ്രിക് വരുന്നത്. പ്രൈസ് വരുന്നത് 599. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ഡെയിലി വെയർ കളക്ഷനാണ്. 525 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ടോപ്പ് വന്നിരിക്കുന്നതൊക്കെ പ്ലെയിൻ ഷെയ്ഡിൽ സെയിം ആയിട്ട് തന്നെ ഒരു വർക്ക് കൊടുത്തിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. വൈറ്റും ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മെറൂണാണ് കേട്ടോ. ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. വീഡിയോയിൽ ഒരിത്തിരി റെഡിഷ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ കളറല്ല, ഒരു ടോണും കൂടെ ഡാർക്കറായിട്ട് വരുന്ന ഡാർക്ക് മെറൂൺ കളറിലാണ് കേട്ടോ. നല്ലൊരു റൗണ്ട് നെക്കാണ് വരുന്നത്. സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോളിലാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതുണ്ടോ, ചെസ്റ്റ് പോർഷനിൽ ഇതുപോലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ. ഈ ഒരു ഫാബ്രിക്കിൽ സെൽഫായിട്ട് ഒരു വർക്ക് എംബ്രോയ്ഡറി വർക്കും ചെയ്ത് വരുന്നുണ്ട്. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. നെറ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത്. 525 ആണ് പ്രൈസ്. സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് കളക്ഷനായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. ക്രിസ്മസിനോടനുബന്ധിച്ച് ചേർച്ചിലൊക്കെ പോകേണ്ടി വരുമ്പോഴൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റ്. പിന്നെ സൈസ് കറക്റ്റായിട്ട് നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ. കാരണം ഇത് വൺ സൈസ് ഡൗൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോട്ടൺ ആ ഒരു കോട്ട സിൽക്ക് ആകുമ്പോൾ തന്നെ വൺ സൈസ് ഡൗൺ ആവാനാണ് കേട്ടോ ചാൻസ് വരിക. ദാ ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത്. ദാ യോക്കിൽ ഈ ഒരു പാറ്റേണും കൂടെ വരുന്നുണ്ട്. 525 ഇത് പീകോക്ക് ബ്ലൂ ഷെയ്ഡിലാട്ടോ. ഇരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്. കുറച്ച് സ്റ്റാർച്ചി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾക്ക് വാഷ് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് വേണമെങ്കിൽ ഓരോ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റാർച്ച് മാറി കുറച്ചുകൂടെ ഫ്ലോ ആയിട്ട് വരും കേട്ടോ. വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കളറായിട്ടോ. അതായത് പർപ്പിൾ കളർ ചേർന്ന് വരുന്ന വൈൻ ഷെയ്ഡില്ല, അതിൽ ഡാർക്കറാണ്. സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ്. ഡബിൾ എക്സൽ വരെ 525 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് കേട്ടോ. ഈ ബ്ലാക്കിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള നല്ല കുറേ ദുപ്പട്ടാസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ദുപ്പട്ടാസിൻ്റെ ഒരു കളക്ഷൻ ചെയ്യുന്നതായിരിക്കും. അത് റേറ്റ് കുറഞ്ഞതല്ല കേട്ടോ. അത്യാവശ്യം പ്രീമിയം കളക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസാണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺ ആണ്. നാല് സൈഡിലും ടാസലൊക്കെ വെച്ചിട്ടുള്ള ജോർജറ്റിലും കോട്ടൺ മൽമൽ കോട്ടണിലും വന്നിരിക്കുന്ന ദുപ്പട്ടാസ് നമ്മളൊട്ടേ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അതായത് ഒരു ക്രീം കളറില് ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 525 ആണ് പ്രൈസ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മൗ കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് മൗ ടോണിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 525 ആണ്. സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് ഹെവി റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന യോക്ക് പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സീക്വൻസ് വർക്കോടുകൂടി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ്. പ്രൈസ് വരുന്നത് 660 ആണ്. 660 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂൺ കളറാണ്. അതിൽ ഇതുപോലത്തെ ഒരു പാറ്റേണിൽ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത്. യോക്ക് കണ്ടു ബ്ലാക്ക് കളറിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നതിന് ശേഷം അതിൻ്റെ താഴത്തു നിന്ന് ഒരു നാല് നൈഫ് പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ്. ഇപ്പം ഈ ട്രാൻസ്പെറൻറ്റ് നെക്കും സ്ക്വയർ നെക്കൊക്കെ ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഷർട്ട് കോളേഴ്സൊക്കെ സ്ലീവ് ഇത് ലൈനിങ് വരുന്നത് കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ്. 660 ആണ് പ്രൈസ് വരുന്നത്. ഇരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ ചേരുന്ന നല്ലൊരു കളറാണ്. അതിൽ യോക്കിൽ കൊടുത്തേക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു കളറിൽ ബോട്ടവും ഷോളും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചോക്ലേറ്റ് കളറിൽ മെറൂൺ കളറിലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ വർക്ക് വരുന്നതും മെറൂൺ കളറിലാണ് കേട്ടോ. അതാ ഇതേപോലെയാണ് ക്ലോസർ ലുക്ക് വരുന്നത്.
ഇതിൽ ലാസ്റ്റ് വൺ വരുന്നത് ഡാർക്ക് പിങ്ക് കളറിൽ നേവി ബ്ലൂ കളറിലാണ്. ഇങ്ക് ബ്ലൂ എന്ന് പറയട്ടോ, നേവി ബ്ലൂ അല്ല, ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ ചേർന്ന് വരുന്നതാണ്. 660 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വന്നിരിക്കുന്നത് അജ്രക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന കോട്ടൺ കുർത്തീസ്, അതായത് അജ്രക് കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തീസാണ്. ഫുള്ളും യോക്കിൽ മാത്രം അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറിൽ അതേ പ്രിൻറ്റിൽ, അജ്രക് പ്രിൻറ്റിൽ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 810 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒറിജിനൽ അജ്രക് ഫാബ്രിക്കിലായിട്ട് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അജ്രക് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും കറക്റ്റ് എന്താണ് അജ്രക് പ്രിൻറ്റിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഫാബ്രിക്കിന് തന്നെ അത്യാവശ്യം പ്രൈസാണ്. നമ്മളിപ്പോൾ ജോർജറ്റിൽ യോക്കും സ്ലീവും മാത്രം കൊടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു 599 അല്ലെങ്കിൽ 660 ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പം ഫുൾ അജ്രക് പ്രിൻറ്റിൽ തന്നെയാണ് ടോപ്പും ബോട്ടും, സോറി ഫ്രണ്ടും ബാക്കും ഒക്കെ വന്നിരിക്കുന്നത്. യോക്കും സ്ലീവും മാത്രമാണ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൊടുത്തിരിക്കുന്നതും. അതിൽ റിച്ച് ആയിട്ട് ഹാൻഡ് വർക്കും ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 810. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ലെമൺ യെല്ലോയും ബ്ലാക്കും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണും ലെമൺ യെല്ലോയും കൂടെ ചേർന്നിട്ട് കേട്ടോ. യെല്ലോ പോർഷനാണ് യോക്കിൽ വന്നിരിക്കുന്നത്. ബാക്കി ബോഡി പോർഷൻ മുഴുവൻ വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ കളറിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ബ്ലാക്കും ഡാർക്ക് മെറൂണും കൂടെ ചേർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇരിക്കുന്നതും ബ്ലാക്കും മെറൂണും കൂടെ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ കണ്ടത് കുറച്ചുകൂടെ അകം തകർന്ന് വന്നിരിക്കുന്ന ഒരു പ്രിൻറ്റായിരുന്നു, കുറച്ചുകൂടെ അടുത്ത് വന്നിരിക്കുന്ന രീതിയിലുള്ള പ്രിൻറ്റാണ്. നല്ല ഭംഗിയുള്ളതാണ് ഇതും. പ്രൈസ് 810. വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷനിലാണ്. സെയിം പ്രിൻറ്റ് തന്നെ, മെറൂൺ ബോഡി പോർഷൻ വന്നിട്ട് യോക്ക് വരുന്നത് ബ്ലാക്കിലാണ്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അജ്രക് കോട്ടനിലാണ് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഫുള്ള് സ്ലിറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ്. 810 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാറ്റേൺസ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. www.colorsense.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഐ ഡി. പിന്നെ ഗിവ്വേയുടെ കാര്യം ആരും മറക്കേണ്ട. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെല്ലാവരും വിനയ സാറിനെ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ 10 o'clock കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർസ്റ്റൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorsense.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 minutes ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം.
പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിംഗ് അഡ്രസ്സ്, ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ യു പി ഐ വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്ട്രെൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്ട്രെൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും.
ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.